നമസ്കാരം. കറണ്ട് അഫയർ സീരീസിൽ 2023 ഓഗസ്റ്റ് മാസത്തിലെ 4-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഏത് നവോത്ഥാന നായകന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ചെയർ സ്ഥാപിക്കുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പുതിയതായിട്ട് ഏത് നവോത്ഥാന നായകന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊൽക്കത്ത രാജ്ഭവനിൽ പുതിയൊരു ചെയർ സ്ഥാപിക്കുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 2023 ജി ഐ ടാഗ് ലഭിച്ച മട്ടി വാഴപ്പഴം ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? തമിഴ്നാട്. 2023 ജി ഐ ടാഗ് ലഭിച്ച മട്ടി വാഴപ്പഴം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കൃഷി ചെയ്യുന്നത്? തമിഴ്നാട്. ക്ലിയർ ആണല്ലോ. ഏത് നവോത്ഥാന നായകന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ചെയർ സ്ഥാപിക്കുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 2023 ജി ഐ ടാഗ് ലഭിച്ച മട്ടി വാഴപ്പഴം ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? തമിഴ്നാട്. രാജ്യത്താദ്യമായി വീരവൃത്തി വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിൻ മേരാ മട്ടി മേരാ ദേശ്, എന്റെ മണ്ണ് എന്റെ രാജ്യം. രാജ്യത്തിന് എല്ലാ കോണുകളിലുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും 7500 കലശങ്ങളിൽ മണ്ണും വൃക്ഷത്തൈകളും സമാഹരിച്ച് അമൃതകലശ യാത്രയായി ഡൽഹിയിൽ എത്തിച്ച് ദേശീയ യുദ്ധ സ്മാരകത്തിൽ അമൃതവാടിക എന്ന പേരിൽ തോട്ടമുണ്ടാക്കും. ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തിനായി വീരവൃത്തി വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനായിരുന്നു മേരാ മട്ടി മേരാ ദേശ്, എന്റെ മണ്ണ് എന്റെ രാജ്യം. വിദേശത്ത് നിന്ന് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇ കെയർ. മൃതദേഹം എത്തിക്കാനുള്ള അനുമതി 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പുതിയ പോർട്ടലിലൂടെ നേരത്തെ തന്നെ ലഭിക്കും. വിദേശത്ത് നിന്നും മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇ കെയർ. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0. അപ്പോൾ ഇന്ദ്രധനുഷ് എന്നൊരു പദ്ധതി ഉണ്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ പദ്ധതിയാണ് ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0. രാജ്യത്ത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2015 ആവിഷ്കരിച്ച ദൗത്യം ഓപ്പറേഷൻ മുസ്കാൻ. രാജ്യത്ത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2015 ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മുസ്കാൻ. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. രാജ്യത്ത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2015 ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മുസ്കാൻ. റീസെന്റ് ഒരു അപ്ഡേഷൻ വന്നത് കാണാതാകുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് മഹാരാഷ്ട്രയാണെന്നുള്ള സ്റ്റേറ്റപ്പിനെയാണ് പദ്ധതി വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത്. 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനായി NCERT രൂപീകരിച്ച 19-അംഗ സമിതിയുടെ അധ്യക്ഷൻ MC പന്ത്. 3 മുതൽ 12 ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനായി NCERT രൂപീകരിച്ച 19-അംഗ സമിതിയുടെ അധ്യക്ഷനാരാണ്? MC പന്ത്. 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനായി NCERT രൂപീകരിച്ച 19-അംഗ സമിതിയിലെ അധ്യക്ഷനാരാണ്? MC പന്ത്. അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഏകീകൃത പോർട്ടലാണ് ഉദ്ഗം. അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഏകീകൃത പോർട്ടലിന്റെ പേരാണ് എന്ത്? ഉദ്ഗം. അപ്പോൾ 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന NCERT രൂപീകരിച്ച 19-അംഗ സമിതിയുടെ അധ്യക്ഷൻ MC പന്ത്. അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഏകീകൃത പോർട്ടൽ ഉദ്ഗം. 2023 ഓഗസ്റ്റ് 13 ഗൂഗിൾ ഡ്യൂട്ടിൽ ആദരിക്കപ്പെട്ട ബോളിവുഡ് നടി ശ്രീദേവിയാണ്. 2023 ഓഗസ്റ്റ് 13 ഗൂഗിൾ ഡ്യൂട്ടിൽ ആദരിക്കപ്പെട്ട ബോളിവുഡ് നടിയാരാണ് ശ്രീദേവി. അന്തരിച്ച ബോളിവുഡ് താരം ശ്രീദേവിയെ 60-ാം ജന്മദിനത്തിൽ അനുസ്മരിച്ച് ഗൂഗിൾ. അങ്ങനെയാണ് ഗൂഗിൾ ഡ്യൂട്ട് വന്നത്. 2018 ഫെബ്രുവരി 14 ശ്രീദേവി അന്തരിച്ചത്. വിമാനത്താവളങ്ങളിൽ നിലവിലുള്ള നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസരഹിത പരിശോധനാ സംവിധാനം ഡിജി യാത്ര. ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ പുതിയതായിട്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസരഹിത പരിശോധന സംവിധാനം കൊണ്ടുവന്നതിൻ്റെ പേരാണ് ഡിജി യാത്ര. 2022 ഡിസംബർ 1 പദ്ധതി ആരംഭിച്ചത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസരഹിത പരിശോധന സംവിധാനം നിലവിൽ വിമാനത്താവളങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഡിജി യാത്ര എന്നാണ്. എന്നാണ് പദ്ധതി ആരംഭിക്കുന്നത്? 2022 ഡിസംബർ 1 ഡിജി യാത്ര സംവിധാനം നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഡിജി യാത്ര സംവിധാനം നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട്. ക്ലിയർ ആണല്ലോ. വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലഡ് വാച്ച്. നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റാണ്. വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലഡ് വാച്ച്. വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലഡ് വാച്ച്.
കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് സുധാമൂർത്തിയാണ്. കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവരാണ് സുധാമൂർത്തിയാണ് കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. അപ്പോൾ വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഫ്ലഡ് വാച്ച്. കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവാരാണ് സുധാമൂർത്തിയാണ് ആ കഥാസമാഹാരത്തിന്റെ രചയിതാവ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് മിസൈലുകൾ, തേജസ് യുദ്ധവിമാനം എന്നിവ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ വി എസ് അരുണാചലം, DRDOയുടെ മുൻ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിയോഗമാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് മിസൈലുകൾ, തേജസ് യുദ്ധവിമാനം എന്നിവ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് വി എസ് അരുണാചലം. DRDO മുൻ മേധാവിയാണ്. 1985 പത്മഭൂഷണും 90 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. 2023 ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച വ്യോമ മിസൈൽ അസ്ത്ര എന്നാണ് അതിൻ്റെ പേര്. 2023 ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച വ്യോമ മിസൈലിൻ്റെ പേരാണ് അസ്ത്ര. 2023 ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. 2023 ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അപ്പോൾ 2023 ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷ വ്യോമ മിസൈൽ ഏതാണ്? അസ്ത്ര. 2023 ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 2023 ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. റണ്ണറപ്പ് ഓസ്ട്രേലിയയാണ്. ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു വേദി. ഈ ടീമിൽ അംഗമായ മലയാളിയാണ് സാന്ദ്ര ഡേവിസ്. 2023 ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. റണ്ണറപ്പ് ഓസ്ട്രേലിയ, വേദി ഇംഗ്ലണ്ടായിരുന്നു. ടീമിൽ അംഗമായ മലയാളിയാണ് സാന്ദ്ര ഡേവിസ്. ഈ പേര് നേരത്തെ തന്നെ നമ്മൾ കേട്ടിരുന്നു. ബുദാപെസ്റ്റിൽ നടന്ന 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര 88.17 മീറ്റർ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം നീരജ് ചോപ്ര സ്വന്തമാക്കി. ബുദാപെസ്റ്റിൽ നടന്ന 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ് നീരജ് ചോപ്ര 88.17 മീറ്റർ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. 2023 ന്യൂട്രീഷൻ അവയർനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. ബീഹാറാണ് അവസാന സ്ഥാനത്ത്. 2023 ന്യൂട്രീഷൻ അവയർനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. അവസാന സ്ഥാനത്താരാണ്? ബീഹാർ. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നിർമ്മിച്ചത് ടൊയോട്ട കമ്പനിയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. നിർമ്മിച്ച ഏത് കമ്പനിയാണ്? ടൊയോട്ട. 2023 മാക്സസേ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ഡോക്ടർ ആർ വി കണ്ണൻ. 2023 മാക്സസേ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാരാണ്? ഡോക്ടർ ആർ വി കണ്ണൻ. അസമിലെ സിൽച്ചറിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഡയറക്ടറാണ് ഇദ്ദേഹം. 2023 മാക്സസേ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ഡോക്ടർ ആർ വി കണ്ണൻ. ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റ്സ് അതിൻ്റെതായ പ്രാധാന്യം നൽകി കൃത്യമായിട്ട് പഠിക്കുക. അപ്പം അതുപോലെ നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് കിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. ഏത് നവോത്ഥാന നായകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ചെയർ സ്ഥാപിക്കുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 2023 GI ടാഗ് ലഭിച്ച മട്ടി വാഴപ്പഴ ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? തമിഴ്നാട്. രാജ്യത്തിനായി ധീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിൻ മേരാ മാട്ടി മേരാ ദേശ്, എൻ്റെ മണ്ണ് എൻ്റെ രാജ്യം. വിദേശത്ത് നിന്ന് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഇ കെയർ. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ പദ്ധതി ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0. രാജ്യത്ത് കാണാതെന്ന കുട്ടികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം 2015 ആവിഷ്കരിച്ച ആദ്യ ഓപ്പറേഷൻ മുസ്കാൻ. 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിന് NCERT രൂപീകരിച്ച 19 അംഗ സമിതിയുടെ അധ്യക്ഷൻ MC പന്ത്. അവകാശങ്ങളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഏകീകൃത പോർട്ടൽ ഉദ്ഗം. 2023 ഓഗസ്റ്റ് 13 ഗൂഗിൾ ഡ്യൂട്ടിൽ ആദരിക്കപ്പെട്ട ബോളിവുഡ് നടി ശ്രീദേവി. വിമാനത്താവളങ്ങളിൽ നിലവിലുള്ള നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസ്രഹിത പരിശോധനാ സംവിധാനം ഡിജി യാത്ര ഇന്നാരംഭിച്ചു. 2022 December 1 കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത് സിയാൽ ആണ്. വെള്ളപ്പൊക്കം ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ അടുത്തിരി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഫ്ലഡ് വാച്ച്. കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് സുധാമൂർത്തി. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് മിസൈലുകൾ, തേജസ് യുദ്ധവിമാനം എന്നിവ വികസിപ്പിക്കുന്ന നിർണായക പങ്കുവച്ച ശാസ്ത്രജ്ഞൻ വി എസ് അരുണാചലം, DRDO മേധാവിയാണ്.
2021 ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിലും വിജയകരമായ പരീക്ഷ വ്യോമ മിസൈൽ അസ്ത്ര. 2021 ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2023 ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. റണ്ണറപ്പ് ഓസ്ട്രേലിയ, വേദി ഇംഗ്ലണ്ട്, ബർമിംഗ്ഹാം. ടീമിൽ അംഗമായ മലയാളി സാന്ദ്ര ഡേവിസ്. ബുദാപെസ്റ്റിൽ നടന്ന 2021 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 88.17 മീറ്റർ ദൂരെ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം നീരജ് ചോപ്ര സ്വന്തമാക്കി. 2023 ന്യൂട്രീഷൻ അവയർനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചാബ്. ബീഹാറാണ് ഏറ്റവും അവസാന സ്ഥാനത്ത്. പൂർണ്ണമായി എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കുന്ന രാജ്യം ഇന്ത്യ. നിർമ്മിച്ച ടൊയോട്ടയാണ്. 2023 മാക്സസെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ഡോക്ടർ ആർ വി കണ്ണൻ. ഇത്രയും പോയിന്റ്സ് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.